ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മൂവീസ് പാർക്ക്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓൺഗോയിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മൈ കലോറി ബോയ് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ഡ്രാമയാണ്. സാധാരണ കുറച്ച് വണ്ണുള്ളവരെ എല്ലാവരും കളിയാക്കുന്നത് പതിവാണ്. നമ്മുടെ നായകൻ അത്തരത്തിലുള്ള ഒരു കലോറി ബോയ് ആയിരുന്നിട്ട് കൂടി അവൻ്റെ ലൈഫിൽ ഒരു റൊമാൻസ് വർക്ക് ചെയ്യോ, അവന് സ്ലിം ആൻഡ് ഹാൻസം ആയി മാറാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കാം. മനോഹരമായ സ്കൂൾ ലവ് സ്റ്റോറി പറയുന്നതോടുകൂടി അവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ കൂടി പറയുന്ന ഈ സ്റ്റോറിയിലേക്ക് നമുക്ക് വേഗം തന്നെ പോവാം. ജിങ്ങിനും ഖസാനും ഇടയിൽ നടക്കുന്ന മാച്ച് കാണിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് ആയത്. അതും അവളെ വലിച്ചെറിയുന്നത് കാണിച്ച്. അവിടെ നെണീച്ചിരുന്ന് ഗുണ്ടു മുമ്പ് പറഞ്ഞിട്ടുള്ളതും ഇന്നലെ പറഞ്ഞതും ഒക്കെ ഓർത്ത് തന്നെ കൊണ്ട് പറ്റുന്ന ഉറപ്പിച്ച് കാങ്ങനെ നോക്കാൻ നേരം വീണ്ടും അവൻ അവൾക്ക് ധൈര്യം കൊടുക്കും. നീ ക്വിറ്റ് ചെയ്തോന്ന് ചോദിച്ചാണ് ഖസാൻ മുന്നിൽ നിൽക്കുന്നത്. അതിന് മറുപടിയായി ഇനിയാണ് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ജിങ് പുറത്തേക്ക് വരാണ്. കണ്ടു നിന്നവർക്കൊന്നും അതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാങ്ങിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാവും. അങ്ങനെ അവസാനം ജിങ് ഖസാനെ മലത്തിയടിക്കുന്നതാണ് കാണിക്കുന്നത്. സോ മാച്ചിൽ നമ്മുടെ ഹീറോയും തന്നെ ജയിക്കുകയും ചെയ്യും. ഖസാൻ അവൾക്ക് കൺഗ്രാറ്റ്സും പറയുന്നുണ്ട്. പക്ഷെ സുജിങ്ങിന് ഖസാൻ തോറ്റതുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ശേഷം ജിങ്ങിന്റെ ഫ്രണ്ട്സും കാങ്ങും ഒക്കെ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ക്ലാസ്സിൽ കാങ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഖസാന് വേണ്ടിയാണല്ലോ ബെറ്റ് വെച്ചിരുന്നത്. ബെറ്റിൽ തോറ്റതുകൊണ്ട് അവർ പറഞ്ഞ സാധനങ്ങൾ ഹീറോയിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കാണ് എല്ലാവരും. നമ്മുടെ പെങ്ങു കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഞാൻ നിന്നെ കളിയാക്കിയിട്ടുള്ളതിന് ബോസ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നതിനിടെ അന്ന് ബാസ്കറ്റ്ബോൾ മാച്ചിൽ തോറ്റിട്ട് ഉടക്കാൻ വന്ന സ്റ്റുഡൻസ് വീണ്ടും വരും. സെയിം ടൈം ഖസാനും, നീ വലിയ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിട്ട് ഇവളെ തോൽപ്പിക്കാൻ പോലും പറ്റിയില്ല എന്ന് ചോദിച്ചതായിട്ട് അവളെ തോൽപ്പിക്കാൻ പറ്റിയില്ല, പക്ഷെ നിന്നെ തോൽപ്പിക്കാൻ ഇതിന്റെ പകുതി പണിയില്ല എന്ന് പറയുന്നതും അവൻ വീണ്ടും ചൂടാവാണ്. അപ്പൊ പെങ്ങും തിരിച്ചു പറയും, അന്നേരം നീ ക്ലാസ്സിലെ ലാസ്റ്റ് റാങ്ക് അല്ലേ, വേസ്റ്റ് ആണെന്നൊക്കെ പെങ്ങിനെ ഓരോന്ന് പറയുന്നിട്ട് നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു ജയിക്കാനേ പറ്റുള്ളൂ, ധൈര്യം ഉണ്ടെങ്കിൽ അടുത്ത മാച്ചിൽ ജയിക്കാൻ നോക്ക്, തോറ്റാൻ ഞങ്ങളുടെ ക്ലാസ് ആണ് ബെസ്റ്റ് എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ഉരുളണമെന്ന് പറയാണ് ഹീറോയിൻ. ഇത്ര കോൺഫിഡൻസ് വേണമെന്ന് കാങ്ങിന്റെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഖസാനും ഹീറോയും പറഞ്ഞതിന്റെ കൂടെ നിൽക്കാണ്. അങ്ങനെ ക്ലാസ്സിലേക്ക് ചെന്ന് ഖസാൻ എല്ലാവരോടും ഈ ബെറ്റിന്റെ കാര്യം പറയും. ഇപ്രാവശ്യം ബാസ്കറ്റ്ബോളിൽ മാത്രം അവരായിട്ട് ജയിച്ചാൽ പോരാ, റിലേ, ലോങ് ജമ്പ്, 800 മീറ്റർ അങ്ങനെയുള്ള സ്പോർട്സ് ഐറ്റംസ് കൂടി ജയിക്കണം. ആർക്കൊക്കെ ഏതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ നേരം ഓരോരുത്തരും അവർക്ക് പറ്റുന്ന ഐറ്റംസ് പറയും. അന്നേരം വുമൻസിന്റെ 800 മീറ്ററിൽ ഞാനുണ്ടെന്ന് സുജിങ് പറയുന്നതായിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഐറ്റം ഉൾപ്പെടെ 3-4 എണ്ണത്തിന് പേര് കൊടുക്കാണ്. കട്ട് ചെയ്ത് അവർ ഫുഡ് കഴിക്കുന്ന ടൈം കാങ് സ്കൂളിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുന്നുണ്ട്. അതില് ഖസാനും സുജിങ്ങും ആണ് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. എപ്പോഴും ഫീമെയിൽ അനൗൺസർ ആയിട്ട് സുജിങ്ങും മെയിൽ ഖസാനും ആയിരിക്കും. കാങ്ങിന് ആ പിക്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കണ്ട് അവർക്ക് കപ്പിളിനെയും അടക്കം ആൾക്കാർ ഇട്ടു എന്നുള്ളത് പറയുമ്പോൾ ഇപ്രാവശ്യം സുജിങ് ഉണ്ടെന്ന് ഞാൻ കണ്ടു, അനൗൺസ്മെന്റിന്റെ ബോയ്സിന്റെ ഭാഗത്ത് നിന്ന് ആരാന്ന് കണ്ടില്ല, ഖസാനാണോ എന്ന് ചോദിക്കുകയാണ് കാങ്. ഖസാൻ ഈ ടൈം വേറെ കുറെ ഐറ്റംസിലുള്ളതുകൊണ്ട് അതിനില്ല എന്ന് പറയുന്നതും എന്നാൽ എനിക്കതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ജയിക്കാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണമെന്ന് പറയാണ് ജിങ്ങിനോട്. അങ്ങനെ പാർട്ടിസിപ്പേഷന്റെ ഭാഗമായി വോട്ടിന് വേണ്ടി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ ഇവരെ കൊണ്ടാണ് ഫോട്ടോസ് ഒക്കെ എടുപ്പിക്കുന്നത്. കാങ്ങിന്റെ പല പോസിലും പല കോസ്റ്റ്യൂംസിലുള്ള ഫോട്ടോസ് എടുക്കാണ് അവർ. അതൊക്കെ എഡിറ്റ് ചെയ്യേണ്ട ജോലി ഹീറോയിൻ്റെതായിരുന്നു. മുഖത്തെ പാടുകളൊക്കെ മാറ്റണം, ചിൻ ഷാർപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് തുരുതുരാ കാങ്ങിന്റെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കായിരിക്കും. അന്നേരം ശരിക്കും ഇവൻ എങ്ങനെയാ ഇത്രയും ഗ്ലാമറായ തടി കുറച്ചാൽ ഇത്രയും ഹാൻസം ആവോ, ഇനി വല്ല പ്ലാസ്റ്റിക് സർജറിയോ മറ്റോ ചെയ്തിട്ടുണ്ടാവോ എന്ന് ആലോചിക്കുകയാണ് അവള്. നിനക്ക് പഴയ മുഖം തന്നെയാ ഭംഗിയെന്നും പറഞ്ഞ് ഫോട്ടോയിൽ പഴയ കുണ്ടുവിനെ ആക്കി വെക്കും. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ചുമ്മാ അങ്ങനെ ചെയ്യുന്നതാണ്. പിറ്റേ ദിവസം സ്പോർട്സിൽ ഓരോ ഐറ്റത്തിലും പേര് കൊടുത്തിട്ടുള്ളവർക്ക് വേണ്ടി അവർ പ്രാക്ടീസ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും വാമപ്പ് ചെയ്യാൻ പറഞ്ഞതനുസരിച്ച് ഓടാണ്. ആ ടൈമാണ് എന്റെ ഓടുന്ന ഒരു ഫോട്ടോ എടുക്കാൻ കാങ് പറഞ്ഞിട്ട് ജിങ് അത് എടുത്തു കൊടുക്കാൻ നിൽക്കുന്നത്. പക്ഷെ പെങ് അവളെ അതിന് സമ്മതിക്കില്ല. അങ്ങനെ ഫോട്ടോയുടെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് വരുമ്പോഴാണ് അനൗൺസർ ആവാൻ കാങ്ങും മത്സരിക്കുന്നുണ്ട് എന്ന് അവൻ അറിയുന്നത്. പെങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനി അപ്പം മത്സരം അവർ തമ്മിലാണ്. അന്ന് രാത്രി പെങ് വോട്ട് പെർസെന്റേജ് നോക്കുമ്പോൾ ഏറ്റവും കുറവ് അവൻ തന്നെയായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അവൻ എന്തോ ഉടായി ഒപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം വിന്നേഴ്സ് ആരാണെന്നുള്ളതിന്റെ റിസൾട്ട് വരും. ഗേൾസിൽ ജയിച്ചത് സുജിങ് തന്നെയാണ്, 852 വോട്ട്. ബോയ്സിലെ കാങ്ങാണ് 1145 വോട്ട് എന്ന് പറയുന്നതും നീ അടിയിലത്തത് വായിച്ചില്ലല്ലോ, എന്റെ വോട്ട് എത്രയാണെന്ന് പെങ് ചോദിക്കാൻ നേരം അവൻ 1400 വോട്ട് ഉണ്ടായിരുന്നു. ഇതായിട്ട് പെങ് അലറി വിളിച്ച് അവന്റെ ഫ്രണ്ടിനെയൊക്കെ ചെന്ന് ഹഗ് ചെയ്യും. സെയിം ടൈം തന്നെ അതെങ്ങനെ ശരിയാവും, നമ്മുടെ സ്കൂളിലാകെ 1500 സ്റ്റുഡൻസേ ഉള്ളൂ, അതിൽ 1400 വോട്ട് നിനക്കോ എന്ന് ജിങ് ചോദിച്ചതായിട്ട് എനിക്ക് പുറത്തും കുറെ ഫ്രണ്ട്സ് ഉണ്ടോ, എന്ത് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ അടിയാവാണ്. സത്യം പറയുടെ കള്ളാന്ന് പറഞ്ഞ് ജിങ് അവന്റെ കഴുത്തിന് പിടിക്കാൻ നേരം തല്ല പിടിക്കണ്ട, പെങ് കുരുത്തക്കേട് വല്ലതും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഖസാൻ. അതോടെ നമുക്ക് അടുത്ത വർഷം ഒരുമിക്കാൻ സുജിങ്. ഇപ്രാവശ്യം നീ ആയിക്കോടാന്ന് കാങ്ങിനോട് പറഞ്ഞു പോവാണ് അവൻ. പെങ് അത് തമാശയ്ക്ക് തന്നെ ചെയ്തതാണ്. അതോടെ വിന്നറെ നമ്മുടെ കാങ് തന്നെ ആവുകയും ചെയ്യും. ജിങ്ങും ഹാപ്പി, കാങ്ങും ഹാപ്പി. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോകുന്ന വഴി പെങ് ജയിക്കില്ല എന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, ഞാൻ ഫുൾ ടൈം വോട്ട് നോക്കിക്കൊണ്ടിരിക്കായിരുന്നില്ലേ, എന്തായാലും നീ ഖസാനോട് താങ്ക്സ് പറഞ്ഞേക്ക്, അവൻ അപ്പോ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കള്ളൻ പെങ് പെട്ടെന്നൊന്നും സമ്മതിച്ചു തരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ കാങ് ഹീറോയിനോട് താങ്ക്സ് പറയാണ്. ഇതെന്ത് പറ്റി, ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈം ഇനി മുതൽ ബെറ്റിന്റെ പണിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞു.
ഇനി ഡോബി ഫ്രീ ആണെന്ന് പറഞ്ഞതും ജിങ്ങിന് സന്തോഷം കൊണ്ട് തുള്ളി ചടന്നാണ് കാണിക്കുന്നത്. എന്തായാലും നീ എനിക്ക് വേണ്ടി ഇപ്പൊ ഇങ്ങനോട് ഉടക്കുണ്ടാക്കിയത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറയണവൻ. പിറ്റേ ദിവസം ഖസാനും കാങ്ങും പെങ്ങും പിന്നെ അവന്റെ ഫ്രണ്ടും കൂടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നതിനിടെ മറ്റു ചെക്കന്മാരെ വീണ്ടും വരും ഉടക്കുണ്ടാക്കാൻ. ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. അടി ചോദിച്ചു മേടിക്കാന്ന് പറയുന്ന പോലെ ഇപ്രാവശ്യം നമ്മുടെ പിള്ളേര് ക്ഷമിച്ചു നിൽക്കില്ല, നല്ലത് തിരിച്ചു കൊടുക്കാണ്. പിന്നെ എന്താ ഉണ്ടാവാന്ന് പറയണ്ടല്ലോ. മിസ്സിന്റേന്ന് നല്ലത് കിട്ടുന്നുണ്ട്, അവന്മാരിത് ആദ്യത്തെ പ്രാവശ്യമല്ല, കുറെ ആയി ഉടക്കാൻ വരുന്നേ, ഞങ്ങള് ക്ഷമിച്ചു നിക്കാർന്നൊക്കെ പറയാൻ നേരം അന്ന് മാക്സ് സാറ് മിസ്സിനെ ചീത്ത പറഞ്ഞിട്ട് ആളില്ലാത്തൊരു സ്ഥലത്ത് പോയി ദേഷ്യം തീർത്ത ടൈം മിസ്സിന്റെ ഒരു കൊളീഗ് പറഞ്ഞിരുന്നു അയാള് പറയുന്നത് കേട്ട് മിസ്സിന്റെ സ്വഭാവം എന്താണോ അത് മാറ്റാനൊന്നും നിക്കരുതെന്ന്. മാനേജ്മെന്റ് ഒക്കെ കാരണം പിള്ളേരോട് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയി പെരുമാറി മടുത്തു. അതുകൊണ്ട് തന്നെ ഫൈറ്റിൽ ജയിച്ചത് നിങ്ങളല്ലേ, അത് മതി, ഈ സ്പിരിറ്റ് സ്പോർട്സ് ഡേക്കും കാണിച്ചാ കപ്പ് നമുക്ക് തന്നെ അടിക്കാന്ന് പറയാണ് മിസ്. ഇത് കേട്ടതും പിള്ളേർക്ക് എനർജി അങ്ങ് കൂടും. പക്ഷെ ഖസാൻ ഇത്തിരി മൂഡ് ഓഫ് ആയിരുന്നു. ജയിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ അവൻ ഇപ്പോഴും നല്ല ടെൻഷൻ ഉണ്ട്. ഇത് കണ്ട് ഞാൻ മാരത്തോണിനും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ജിങ്. അത് വേണ്ട, 800 മീറ്റർ ഓൾറെഡി ഉള്ളതല്ലേ, മാരത്തോൺ അതുപോലല്ല, രണ്ടു കൂടെ എന്തായാലും നിനക്ക് പറ്റില്ല, ടയേർഡ് ആവുന്ന ഖസാൻ. പക്ഷെ അപ്പോഴും കാങ് അവളെ വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യാണ്. ഇപ്രാവശ്യം ജിങ് ജയിച്ചാൽ ക്ലാസ്സിലെല്ലാവർക്കും അവൻ എന്തോ ഓഫറും ചെയ്യുന്നുണ്ട്. ജിങ് നല്ല കോൺഫിഡൻ്റ് ആണെന്ന് കണ്ട് മിസ് ഉൾപ്പെടെ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യും. ശേഷം മാരത്തോണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പേര് കൊടുക്കാൻ മാക്സ് സാറിൻ്റെ അടുത്തേക്കാണ് ചെല്ലേണ്ടത്. വിചാരിച്ച പോലെ തന്നെ അയാൾ അതിനുടക്ക് പറയും. മാക്സിൻ്റെ മാർക്ക് ഒരല്പം കൂടിയിട്ടല്ലേ ഉള്ളൂ, പഠിത്തം അപ്പോഴേക്കും മതിയാക്കാണോ എന്ന് ചോദിക്കുന്നതായിട്ട്, എപ്പോഴും പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നത് ശരിയാണോ, ഇതുപോലെ ഇടയ്ക്ക് വേറെ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണ്ടേന്ന് അവള്. എന്നാ വല്ല 400 മീറ്ററോ 800 മീറ്ററോ ഓട്ടത്തിലെങ്ങാനും പങ്കെടുത്താൽ പോരെ, ഈ മാരത്തോണൊക്കെ തലയിലെടുത്ത് വെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടാവും, അതൊക്കെ ബോയ്സിന് പറഞ്ഞിട്ടുള്ളതാണെന്നും പറഞ്ഞ് അവളെ പറഞ്ഞയക്കാണ്. അയാൾ എന്നോട് മാത്രം എന്താണോ ഇങ്ങനെയെന്നും പറഞ്ഞ് സെഡായി വരുന്ന സമയം, എന്നാ പിന്നെ 800 മീറ്റർ ഓട്ടം മാത്രം നോക്ക്, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നിന്റെ തീരുമാനമാണ്, എന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പറയാണ് കാങ്. അത് കേട്ടതും കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നിട്ട്, നിനക്ക് ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ട്, ഇപ്പൊ ഫുൾ ടൈം എന്നെ സപ്പോർട്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞതും, വേറൊന്നല്ല നിനക്കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട്, ബോയ്സിന് മാത്രം മാരത്തോണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പോരാന്നുള്ളതുകൊണ്ടാണ്. നമുക്കിതിനെതിരെ ഒരു പെറ്റീഷൻ കൊടുക്കാന്ന് പറഞ്ഞ് ബോയ്സിന്റെ സൈഡിൽ നിന്ന് സൈൻ മേടിക്കാൻ കാങ്ങും ഗേൾസിന്റെ നിന്ന് വാങ്ങാൻ ജിങ്ങും തീരുമാനിക്കും. അങ്ങനെ വീട്ടിൽ ചെന്ന് പെറ്റീഷൻ എഴുതാൻ നോക്കിയിട്ട് എങ്ങനെ എഴുതണമെന്ന് ഒന്നൊരു പേടിയില്ലാണ്ട് ഇരിക്കുകയാണ് അവള്. അന്നേരം കാങ് എഴുതിയ പെറ്റീഷൻ അവൻ അയച്ചു കൊടുത്തിട്ട്, നീ ഇതുവരെ എഴുതിയിട്ടില്ലെങ്കിൽ ഇത് റെഫറൻസ് ആയി എടുത്ത് എഴുതിക്കോന്നും പറഞ്ഞ് മെസ്സേജ് അയക്കാണ് അവൻ. ജിങ് അത് വായിച്ചു നോക്കി നന്നായി എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ടാണ് താങ്ക്സ് പറയുന്നത്. പിറ്റേ ദിവസം ജിങ്ങും ഫ്രണ്ട്സും കാങ് ഒക്കെ കൂടി ഓരോ സ്റ്റുഡൻസിനെയും വിഷയം പറഞ്ഞ് കേൾപ്പിച്ച് സൈൻ മേടിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ മിസ്സും കൂടി ചെന്ന് ഗേൾസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം, ജിങ്ങിന് ഇപ്രാവശ്യത്തെ മാരത്തോണിന് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഗേൾസിനായാലും ജിങ്ങിനായാലും മാരത്തോണിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല, സ്കൂളിൽ നടക്കുന്നതിന് പറ്റില്ല എന്നേ പറഞ്ഞുള്ളൂ, പുറത്തെവിടെയെങ്കിലും അങ്ങനെ ഒരു ഇവന്റ് നടന്നാൽ പോയിക്കോട്ടെ എന്നയാൾ. പക്ഷെ വീണ്ടും മിസ് ഇക്കാര്യത്തിന് റിക്വസ്റ്റ് ചെയ്യുന്ന കേട്ട് തന്റെ ക്ലാസ്സും ഡിവിഷൻ 6-ഉം തമ്മിലുള്ള ബെറ്റിന്റെ കാര്യം ഞാൻ അറിഞ്ഞു, വെല്ലവന്മാർ ഓരോന്ന് പറയുന്നത് കേട്ട് സ്കൂളിന്റെ റൂൾ ഞാൻ മാറ്റണോ, മിസ് ആദ്യം പിള്ളേരെ പഠിപ്പിക്കാൻ നോക്ക്, നിങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരാണ് പഠിത്തത്തിൽ ഏറ്റവും മോശം എന്നൊക്കെ പറഞ്ഞ് ചൂടാവാൻ തുടങ്ങും. മിസ് വിട്ടു കൊടുക്കോ, പെട്ടെന്ന് അയാളുടെ നിറം മാറിയത് പോലെ തന്നെ മിസ് റൈസ് ആവും. താങ്കളാണോ ഈ റൂളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്തൊരു പഴഞ്ചൻ ചിന്താഗതിയാണ്, ഞാൻ എന്തായാലും അവരുടെ കൂടെ തന്നെയാണെന്നും പറഞ്ഞ് പോവാണ് അവിടെ നിന്ന്. സ്റ്റാഫ് റൂമിലുള്ളവർ മൊത്തം ഇവർ തമ്മിലുള്ള തർക്കം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അവിടെ. അന്നത്തെ പോലെ മാക്സ് സാറിനോടുള്ള ബാക്കി ദേഷ്യം തീർക്കാൻ മിസ് ക്ലബിലെ ആ പഞ്ചിങ് ടോയുടെ അടുത്തേക്ക് ചെന്ന് തനിക്കെതിരെ ആരും മിണ്ടാനില്ല എന്നുള്ള അഹങ്കാരമാണെങ്കിൽ ഞാൻ അങ്ങനെ അല്ല എന്നൊക്കെ പറയാണ്, അന്നത്തെ പോലെ അവിടെ ഉണ്ടായിരുന്ന അതേ ആള് ഇന്നും ഉണ്ട്. അദ്ദേഹം അവിടുത്തെ ടീച്ചറാണോ അതോ ക്ലബിലെ ആരെങ്കിലും ആണോ എന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിലുണ്ടായ വഴക്കിന്റെ കാര്യമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഞാൻ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. മാക്സ് സാർ ഇല്ലാത്ത ഗ്രൂപ്പില് ടീച്ചേഴ്സ് എല്ലാം മിസ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നതും, അങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടോ, എന്നെ മാഡിക്ക് എന്ന് പറയുമ്പോൾ അയാളെ നമ്പർ വാങ്ങാണ്, പക്ഷെ അത് അയാളുടെ അടവായിരുന്നു. പറ്റിച്ചതാണെന്ന് മിസ്സിന് ആ ഗ്രൂപ്പ് നോക്കുമ്പോഴാണ് മനസ്സിലാവാ, അതിലിപ്പോ അവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ശേഷം മിസ്സിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം, അതാണ് ശരി. സപ്പോർട്ട് ചെയ്യാൻ ആരില്ലെങ്കിലും ഞാനുണ്ടെന്ന് പറയാൻ ആള്, അവിടെ ഒരു റൊമാൻസ് വർക്ക് ആവുന്നുണ്ടോന്നൊരു ഡൗട്ട്. കട്ട് ചെയ്ത് ക്ലാസ് റൂം ആണ് കാണിക്കുന്നത്. ക്ലാസ് വൈൻഡപ്പ് ആയതും എന്റെ കൂടെ കുറച്ചു നേരം നിൽക്കുമെന്ന് കാങ്ങ് ജിങ്ങിനോട് ചോദിക്കുകയാണ്. സുജിങ് സ്പോർട്സ് ഡേക്കുള്ള സ്പീച്ച് പ്രാക്ടീസ് ചെയ്യാൻ അവനെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് പോവാൻ അവനൊരു ചമ്മല്, ഇത്രയും നല്ല ചാൻസ് കിട്ടിയിട്ടാണോന്നും പറഞ്ഞ് അവൾ അവനെ പറഞ്ഞു വിടുകയും ചെയ്യും. അങ്ങനെ സ്പോർട്സിലെ കമന്ററി പറയേണ്ടതിന്റെയും അല്ലാത്തതിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് കാങ്ങനെ നോക്കി പഠിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് സുജിങ്. എനിക്ക് ബാസ്കറ്റ്ബോൾ ഒഴിച്ച് വേറെ ഒന്നും വലിയ പിടിയില്ല എന്ന് പറയുന്നതും അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം, നിനക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന് പറയാനാള്. അന്നേരം ഓൺലൈൻ ഫ്രണ്ടിനോട് സാധാരണ ചാറ്റ് ചെയ്യാറുള്ള സബ്ജക്റ്റ് ഒക്കെ അവൻ എടുത്തിടും. പക്ഷെ സുജിങ്ങിന് അത് കേട്ടിട്ടൊന്നും അതിനെക്കുറിച്ച് വലിയ പിടി ഉണ്ടായില്ല. അതോടെ ഓൺലൈൻ ഫ്രണ്ടിന് സുജിങ് അല്ലേന്നുള്ളതിൽ അവനൊരു സംശയമാവാണ്. പിന്നീടും അവൻ പറയുന്ന ഐഡിയ ഒന്നും വർക്കൗട്ട് ആവില്ല എന്നും പറഞ്ഞ്
ആണ് സുജിങ് തന്നെ ഓരോന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. ജിങ് ആണെങ്കിൽ മാക്സാറിന്റെ പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി നിൽക്കായിരിക്കും. മിസ്സിനോട് അയാൾ ഉണ്ടാക്കിയ പ്രശ്നമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. നേരെ ചെല്ലും, അത് കൊടുക്കുകയും ചെയ്യും. പെറ്റീഷൻ കണ്ടതും എന്തിലാണ് തെറ്റെന്ന് പറയാണ് മാക്സാർ. കേൾക്കേണ്ട താമസം, ജിങ്ങിന്റെ മുഖത്ത് സന്തോഷം വരാൻ തുടങ്ങുമ്പോഴേക്കും തെറ്റെന്റെയാണ്, നിങ്ങൾക്കൊക്കെ ഇത്രയും ഹോംവർക്ക് തന്നാ പോരാ, കുറെ ടൈം ഉള്ളതുകൊണ്ടല്ലേ ഇതിനു വേണ്ടി ഇറങ്ങാൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞ് ഒരു വകയ്ക്ക് അടുക്കുന്നില്ല. അന്നേരം കാം കയറി വന്ന് അവളെ സപ്പോർട്ട് ചെയ്യും. നീ നിന്റെ ആരും നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ MC ആയിട്ട് നിനക്കും പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്ന് പറയുമ്പോൾ, നിങ്ങൾ മാരത്തോണിന് ഗേൾസിനെ അലോ ചെയ്യുന്നില്ലെങ്കിൽ MC അഥവാ അനൗൺസർ ആവുന്നതിൽ ഞാനും ക്വിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞ് പോവാണ്. ഇത് കണ്ട് അവൻ അറിയാതെ പറഞ്ഞതാണ് ക്ഷമിക്കണമെന്ന് സാറിനോട് സോറി പറഞ്ഞ് ജിങ്ങും പിന്നാലെ പോവും. പുറത്തെത്തി കഴിയുമ്പോഴാണ് കാം താൻ എന്താ ചെയ്തെന്നുള്ള കാര്യം ചിന്തിക്കുക. ജിങ്ങിന് വേണ്ടി ഇത്രയും വലിയ ചാൻസ് കളയണമായിരുന്നോന്നും തോന്നുന്നുണ്ട്. അവളെന്റെ ഫ്രണ്ടാണ്, സപ്പോർട്ട് ചെയ്യാൻ ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള ചിന്തകളാണ് അവന്റെ മനസ്സിൽ. ഹീറോയിൻ ആണെങ്കിൽ കാങ്ങിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ പക്ഷെ ക്വിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കും. ശേഷം വീട്ടിലേക്ക് ചെന്ന് സുജിങ്ങിനോട് ഈ കാര്യം എങ്ങനെ പറയുന്ന ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോയെന്നൊക്കെ കരുതുമെന്നാണ് അവന്റെ ടെൻഷൻ. പിറ്റേ ദിവസം തന്നെ സുജിങ്ങിനോട് ഈ കാര്യം പറയാണ് അവൻ. അവള് പക്ഷെ കൂളായിട്ട് അത് കുഴപ്പമൊന്നുമില്ല, പെങ്ങുണ്ടല്ലോ, എന്തായാലും കാങ് ഇങ്ങനെ ചെയ്തത് ജിങ്ങിന് വേണ്ടിയല്ലേ, നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് എനിക്ക് അറിയാന്ന് പറയുന്നതായിട്ട്, അയ്യോ ഞങ്ങൾ ജസ്റ്റ് പ്യുവർ ഫ്രണ്ട്സ് ആണ്, ഞാനിതെല്ലാ ഗേൾസിന്റെ റൈറ്റ്സിന് വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ കാണും. അതിന് മറുപടി പറഞ്ഞതിന് ശേഷം ചിയർ ഗേൾസ് ആവുമ്പോൾ ഇടാനുള്ള സ്കേർട്ട് വാങ്ങണമെന്നും പറഞ്ഞ് ജിങ് പോകുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. കാങ് ശരിക്കും ക്വിറ്റ് ചെയ്യുമെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് ഇന്ന് തന്നെ ഇടുന്നതാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് കമന്റിൽ ഏത് ഡ്രാമ ചെയ്യണം എന്നൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് സീരീസ് വേറെ പല ചാനലിലും ചെയ്തിട്ടുള്ളതുകൊണ്ട് മറ്റ് ചാനലുകളിൽ ഇടാത്ത സീരീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, നമുക്ക് അതിന്റെ റേറ്റിംഗ് ഒക്കെ നോക്കി സെലക്ട് ചെയ്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.